സംസ്ഥാനത്ത് ഇന്ന് 3361 പേർക്ക് കോവിഡ്, 5606 പേർക്ക് രോഗം ഭേദമായി. 17 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 3624. 70624 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതുവരെ 8,19,156 പേർക്ക് രോഗം ഭേദമായി. കോവിഡ് ബാധിതനായി ചികിത്സയിലുള്ള സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എംവി ജയരാജന്റെ നില ഗുരുതരം. കടുത്ത ന്യൂമോണിയയ്ക്കൊപ്പം പ്രമേഹവുമുണ്ട്. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലാണ് എംവി ജയരാജനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തുനിന്ന് ഡോക്ടർമാരടങ്ങിയ വിദഗ്ധ സംഘം ഇന്ന് ജയരാജനെ പരിശോധിക്കും. അദ്ദേഹത്തിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണെന്ന് ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. വാക്സിനേഷനിലൂടെ കോവിഡിനെ ഒറ്റക്കെട്ടായി ചെറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം. സഞ്ജീവനി ക്യാമ്പയിലൂടെ നെറ്റ്വർക്ക് 18ഉം ഈ പോരാട്ടത്തിൽ നിങ്ങൾക്കൊപ്പം ചേരുന്നു. ഒരാൾ സുരക്ഷിതനല്ലെങ്കിൽ ആരും സുരക്ഷിതരല്ല എന്നതാണ് സഞ്ജീവനി ക്യാമ്പയിന്റെ ആപ്തവാക്യം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. ബൈജൂസ് ഇൻജീനിയേഴ്സിൽ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ചില അത്ഭുതം ഉണർത്തുന്ന കുട്ടികളെയാണ്. അക്കൂട്ടത്തിൽ ഒരാളാണ് നമ്മുടെ രാജസ്ഥാനിലെ ജോധ്പൂരിൽ നിന്നുള്ള പൂജ ബിഷ്ണോയ്. വരൂ, നമുക്ക് ചോദിക്കാം പൂജയോട് ബൈജൂസ് ഇൻജീനിയേഴ്സിൽ പൂജയുടെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു എന്ന്. ഞാൻ ആനന്ദാണ് സംസാരിക്കുന്നത്. പൂജ, എന്റെ ശബ്ദം അവിടെ കേൾക്കുന്നുണ്ടോ? പൂജയിൽ ഏറ്റവും ഓർമ്മയുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ബാക്ക് സ്റ്റോറിയും പിന്നെ ലിയാൻഡർ സാർ എനിക്ക് ആ സ്മൈലിയില് ഓട്ടോഗ്രാഫ് തന്നില്ലേ, അതൊക്കെ. ആ കാര്യങ്ങളൊക്കെ ഞാൻ എന്നും ഓർത്തിരിക്കും. പൂജയുടെ കോച്ച് ഒന്ന് കൂടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അദ്ദേഹം എന്ത് പറഞ്ഞു? പൂജ ആ വൺ ലെഗ് സിറ്റപ്പ് ചെയ്തില്ലേ, അത് നന്നായിരുന്നു എന്ന് പറഞ്ഞോ? അദ്ദേഹം അല്ലേ എന്നെ അതൊക്കെ പഠിപ്പിച്ചത്. അത് പിന്നെ എന്നെ കോച്ച് പഠിപ്പിച്ചതുപോലെ തന്നെയാ ഞാൻ അതെല്ലാം ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ശരിയായിട്ടാ ചെയ്യുന്നേന്ന്. ഗുഡ്. ഇപ്പൊ പൂജ ട്രെയിനിങ് ചെയ്യുന്നുണ്ടോ അതോ ഇല്ലയോ? ട്രെയിനിങ് തുടർച്ചയായി ചെയ്യുന്നുണ്ട്. അടുത്ത പ്രാവശ്യം ഞാൻ പൂജയുമായിട്ട് സംസാരിക്കുമ്പോ പൂജയുടെ കയ്യിൽ ആ മെഡൽ ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു. സല്യൂട്ട്.